സർക്കാരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേസ് CBIക്ക് കൈമാറണമെന്ന് ED. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തെല്ലാം കാര്യങ്ങളാണ് ED പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ, പരാതികൾ? ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ സർക്കാർ രംഗത്തെത്തിയിരുന്നു, ഇതേ തുടർന്നാണല്ലോ ഇക്കാര്യം. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്മിത നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIR ഉണ്ട്, അത് റദ്ദാക്കണം എന്നുള്ള കാര്യവും അവർ ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഗൂഢാലോചനയടക്കമുള്ള വിവരങ്ങൾ ഒരു വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇത് റദ്ദാക്കണം എന്നുള്ളത് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കാനുള്ള നടപടികൾ ആദ്യം മുതൽ തന്നെ നടക്കുന്നുണ്ട്. ഇത് നടക്കാതിരിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു അട്ടിമറി നീക്കം നടക്കാതിരിക്കണമെങ്കിൽ കേസ് CBIക്ക് കൈമാറണം എന്നുള്ളതാണ് ED ആവശ്യം. കേസ് ഇന്ന് തന്നെ പരിഗണിക്കണം, അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള കാര്യവും നിലവിൽ ED ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് അനുകൂലമായ ഒരു വിധി തന്നെയാണ് ED പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകൾ നടത്തുന്നത്. തങ്ങൾക്ക് ഇതിന്റെ സംരക്ഷണമുണ്ട്. 67A വകുപ്പ് പ്രകാരം തങ്ങൾക്ക് സംരക്ഷണമുണ്ട്. മാത്രമല്ല, തങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏതെങ്കിലും സ്വീകരിക്കണമെങ്കിലോ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇന്ന് കേസ് പരിഗണിച്ച്, ഹർജി പരിഗണിച്ച് FIR റദ്ദാക്കണം, ഈ കേസ് CBIക്ക് വിടണം, ഇതാണ് ED ആവശ്യം. ശരി, വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ്. സംസ്ഥാന സർക്കാരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. FIR റദ്ദാക്കണമെന്നും കേസ് CBIക്ക് വിടണമെന്നുമാണ് ആവശ്യം. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.